ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് അത് നല്ല ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഓരോ ബ്രെഡും റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 കുപ്പികളുടെ അടപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു വലുതും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ അടപ്പാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിനിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൻ്റെ മേലെ കുപ്പിയുടെ കാർക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രെഡിൻ്റെ മേലെ കുപ്പിയുടെ അടുപ്പ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 ടൈപ്പ് കുപ്പിയുടെ അടപ്പല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ ചെറിയ അടപ്പ് ഉപയോഗിച്ചിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിനെ ഒന്നും കൂടി റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ചെറിയ അടപ്പ് എടുത്ത് ഈ ബ്രെഡിൻ്റെ മേലെ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ സൈസുള്ള ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെറുതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റേ. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇതും നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബ്രെഡിൻ്റെ ഉൾഭാഗം ബ്ലാങ്ക് ആയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് സോസും അതുപോലെ തന്നെ മയണൈസും ചേർത്തിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ മയണൈസും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി വേണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മാതള നാരങ്ങ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു ആപ്പിളിൻ്റെ കാൽഭാഗം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു നേന്ത്രപ്പഴത്തിൻ്റെയും കാൽഭാഗം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് സ്ലൈസിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസും അതുപോലെ തന്നെ മയണൈസും ചേർന്നിട്ടുള്ള മിക്സ് നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അടുത്തതായിട്ട് നമുക്കിനി ബ്രെഡിൻ്റെ മേലെ നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ ഉള്ള് ബ്ലാങ്ക് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. ചെറുതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 2 ബ്രെഡും നല്ല പോലെ സെറ്റായിട്ട് ഇരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. 2 ബ്രെഡ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലും നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തൊന്ന് ഫില്ല് ചെയ്തെടുക്കണേ. പിന്നെ നമ്മളിത് ഈ ബ്രെഡിൻ്റെ ലെവലിൽ തന്നെ ഈ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്താൽ മതിയേ. ബ്രെഡ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സിൻ്റെ മിക്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്കിത് ചെറുതായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എല്ലായിടത്തും എത്തണ പോലെ ഇത് ചെറുതായി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ബട്ടറൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തുമൊക്കെ ആയിട്ട് നമുക്ക് ഈ ബട്ടർ ചെറുതായി ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബട്ടർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് കരിഞ്ഞു പോട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരുപാട് ടോസ്റ്റായി പോകാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റൊക്കെ നമുക്കിതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ടോസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് ഏകദേശം 1-2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം.
ഇതോടുകൂടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ് അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് വല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രൂട്ട്സിന് പകരം വെജിറ്റബിൾ ഫച്ചും ഇങ്ങനെ ഫിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ